പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 14-15 വാക്യങ്ങളിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യ സമൂഹത്തോടൊപ്പം സഹയാത്രികനായി കൂടുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. സഹയാത്രികനായി കൂടുന്ന ഈശോ ക്ലയോപാസും സുഹൃത്തും പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും അവരുടെ തെറ്റു നിവാരണം വരുത്തി അവരെ മടക്കി അയക്കുന്നതുമായ ജെറുസലേത്തേക്ക് മടക്കി അയക്കുന്നതുമായ തിരുവചന ഭാഗമാണ് നമ്മളിവിടെ കാണുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രന്റെ ഈ റോൾ, സഹയാത്രികന്റെ റോള് ഏറ്റെടുത്ത അമ്മയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹയാത്രികയായി ഈശോയോടൊപ്പം എപ്പോഴുമുള്ള ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 46 വാക്യത്തില് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പുത്രനെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഈശോയുടെ ചെല്ലുന്നതും അവന്റെ കൂടെ കൂടിയിട്ട് മോനെ, നീ എന്താണ് നിന്റെ പിതാവിനോടും എന്നോടും ചെയ്തത്? ഞങ്ങൾ നിന്നെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോയോടൊപ്പം നസ്രത്തിലേക്ക് മടങ്ങി വരുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2 കടന്നു വരുമ്പോൾ 1-10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുടുംബത്തിന്റെ സഹയാത്രികയായി കൂടുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണും. കാനായിലെ കല്യാണ വിരുന്നാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 19:25 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കുരിശിൽ സഹിക്കുന്ന ഈശോയുടെ സഹയാത്രികയായി കൂടുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയെ നോക്കി ഈശോ പറഞ്ഞത്, അമ്മേ ഇതാ നിന്റെ മകൻ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12:46-50 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ച് സ്വർഗത്തിലെ പിതാവിന്റെ ഹിതത്തിനൊത്ത് യാത്ര ചെയ്യുന്ന അമ്മയെ നമ്മൾ കാണും. അപ്പോ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ഈ നാളുകളില് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ റോള് ഒരു സഹയാത്രികയുടെ റോളാണ്. കുരിശിന്റെ വഴിയിൽ 4 നമ്മളത് കാണും. കുരിശിന്റെ ചുവട്ടിൽ കുരിശുമായി നിൽക്കുന്ന ഈശോയുടെ കൂടെ നിൽക്കുന്ന അമ്മ. അപ്പോ ജീവിതത്തിൽ ഉടനീളം ഒരു സഹയാത്രികയായി നടന്ന അമ്മ, ആ അമ്മയെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് പുത്രനായ ഈശോ യോഹന്നാന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അമ്മയോട് പറയാണ്, അമ്മേ എന്റെ കൂടെ സഹയാത്രികയായി നീ നടന്നതുപോലെ തന്നെ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളോടൊപ്പം സഹയാത്രികയായി നീ കൂടണം. അവരുടെ കുറവുകളിൽ ആ കുറവുകളെ പരിഹരിക്കാനുള്ള കൃപ എന്നിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുക്കണം. അവരുടെ വേദനകളിൽ നീ അവരുടെ കൂടെ നിൽക്കണം. അവർക്ക് ആശ്വാസമായി നീ കൂടെ നിൽക്കണം. നീ എന്നെ എങ്ങനെ പരിചരിച്ചുവോ, നീ എന്നെ എങ്ങനെ കണ്ടുവോ, അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ നീ കാണണം. പരിശുദ്ധ അമ്മ ആ റോള് കൃത്യമായിട്ട് ഏറ്റെടുക്കുക. ഒരു സഹയാത്രികയായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്റെ ജീവിതാനുഭവം എപ്പോഴും പരിശുദ്ധ അമ്മ എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്റെ അമ്മ എന്റെ കൂടെ നിന്നിട്ട്
എനിക്കത് പരിഹരിച്ചു തരുന്ന പുത്രനായ ഈശോയോട് പറഞ്ഞ് അത് പരിഹരിച്ചു തരുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ COVID-19 നാടുകളിലൂടെ കടന്നു പോകുമ്പോൾ സഭയിലെ പിതാക്കന്മാർ നോമ്പ് ഉപവാസം അനുഷ്ഠിച്ച് നമ്മളോടൊക്കെ കോവിഡിന് വേണ്ടി, കോവിഡ് നിരോധനത്തിന് വേണ്ടി അമ്മയുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അമ്മ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. കാരണം പരിശുദ്ധ പിതാക്കന്മാരിലൂടെ നൽകപ്പെട്ട ഈ സന്ദേശം മക്കളായ നമ്മൾ അനുസരിക്കുമ്പോൾ അത് പുത്രനായ ഈശോയുടെ ഹിതമാണെന്നും അതിന് മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കൂടെ സഹായിക്കുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് ഈ 5-ാമത്തെ ദിവസം ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് നിൽക്കുമ്പോൾ അമ്മയെ നമ്മുടെ ഒരു സഹയാത്രികയായി കൂടെ കൂട്ടാം. ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം കൂടിയ തമ്പുരാൻ അവർക്ക് വചനങ്ങളൊക്കെ വ്യാഖ്യാനം ച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോകാനായിട്ട് ഭാവിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്ലയോപാസും സുഹൃത്തും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണം. നമ്മുടെ കൂടെ കൂടുന്ന അമ്മയെ നമ്മുടെ ഭവനത്തിൽ വസിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അമ്മ കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയിൽ നമുക്ക് വാങ്ങിത്തരും. നമ്മൾ കാണുന്ന കാര്യം എന്നാ, ഈശോ ഭവനത്തിൽ ചെന്നു, അപ്പവും മീനും പെരിപ്പിച്ച് അവർക്ക് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി കൊടുത്തു. ആ നിമിഷം അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അനുഗ്രഹീതരായിട്ട് മാറി, അവർ ജെറുസലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇത് തന്നെയാണ് അമ്മയും ചെയ്യുക. അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അമ്മയെ നമ്മുടെ ഭവനത്തിൽ വസിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ കുറവുകളൊക്കെ അവൾ കണ്ടെത്തി പുത്രനായ ഈശോയോട് പറഞ്ഞിട്ട് പറയും, ദേ ആ അപ്പോ ആ മീനും അങ്ങ് വാഴ്ത്തി കൊടുക്കണം, അവരുടെ കണ്ണുകൾ തുറക്കണം, അവരെ അനുഗ്രഹിക്കണം. നമുക്കറിയാം മനുഷ്യന് അനുഗ്രഹം കിട്ടുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ആ അനുഗ്രഹം നമുക്ക് വാങ്ങിത്തരാൻ അമ്മയ്ക്ക് സാധിക്കും. കാരണം ആദ്യ ബലിയിൽ ആമേൻ പറഞ്ഞ അമ്മ തീർച്ചയായിട്ടും എല്ലാ ബലിയിലും കൂടെയുണ്ട്. ആ ബലിയുടെ ജീവിതം, ആ ബലിയുടെ അനുഭവം നമുക്ക് തരാൻ അമ്മ എപ്പോഴും ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ഈ ദിനത്തിൽ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ നീ ഞങ്ങളുടെ കൂടെ സഹയാത്രികയായി ഉണ്ട്, നിന്നെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇതാ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളുടെ ഹൃദയമാകുന്ന ഭവനങ്ങളിൽ നീ വാസം ഉറപ്പിച്ച് കുറവ് കണ്ടെത്തി അത് പുത്രനോട് പറഞ്ഞ് അനുഗ്രഹമാക്കി മാറ്റണമേ. കാനായിലെ ആ വലിയ അപകടത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അമ്മേ പുത്രനായ ഈശോയോട് പറഞ്ഞ് അനുഗ്രഹിക്കുവാൻ ആവശ്യപ്പെടണമേ. അനുഗ്രഹം ഈശോയിൽ വാങ്ങിത്തരണമേ. ആമേൻ.